നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി തീവ്രവാദ സംഘടനയായ ഹമാസ് വ്യാഴാഴ്ച ഈജിപ്റ്റിലാണ് ഇത് സംബന്ധിച്ച സമാധാന ചർച്ചകൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യാഴാഴ്ച നടക്കുന്ന സുപ്രധാനമായ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഹമാസ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ത് കാരണത്താലാണ് പങ്കെടുക്കാത്തതെന്നുള്ള കാര്യം ഇനി ഹമാസ് വ്യക്തമാക്കിയിട്ടുമില്ല പ്രധാനമായും ഹമാസ് നേരിടുന്ന നിരവധി പ്രതിസന്ധികളുണ്ട് അതിലൊന്ന് ഹമാസിൻ്റെ തലവനായിരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളേറെയുള്ള ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇസ്മായിൽ ഹനിയ കൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം അയാളുടെ ദൂതന്മാരെ അയയ്ക്കുകയും അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഹമാസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ പ്രധാനപ്പെട്ട നേതാവായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന യാഹ്യാ സിൻവറിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് മാത്രമല്ല യാഹ്യാ സിൻവറിന് ആരുമായി ബന്ധപ്പെടാനോ ഇതുമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അയയ്ക്കാനോ പ്രതിനിധി അയക്കാനോ ഒന്നും തന്നെ കഴിയില്ല എന്നുള്ളതാണ് കാരണം യാഹ്യാ സിൻവറിന് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ചോർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരുമായെങ്കിലും യാഹ്യാസൻവർ സംസാരിക്കുകയാണെങ്കിൽ ഫോണിലോ മറ്റോ സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായത് പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദയ്ക്കുണ്ട് എന്ന് ഹമാസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആരാണ് തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ഹമാസിന് വേണ്ടി പ്രസ്ഥാനം ഇറക്കിയത് എന്നുള്ളത് പോലും ഇനിയും വ്യക്തമായിട്ടില്ല ഹമാസിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഒരു പക്ഷേ അവർ ഇനി അങ്ങോട്ട് ഈ ബന്ധികളെ വെച്ചായിരിക്കും പ്രധാനമായും വിലപേശുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സിൻവർ ഇപ്പോഴും ഗാസയിൽ തന്നെ ഉണ്ടെന്നും ഇയാൾ അവിടെ ഏതെങ്കിലും തുരങ്കങ്ങൾക്കകത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജനവാസ മേഖലയിലോ വീടിനുള്ളിലോ ആണ് ഉള്ളതെന്നും ചുറ്റിനും ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ നിരത്തി നിർത്തിയാണ് ഇയാൾ ഇസ്രായേൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നും ഇസ്രായേൽ നന്നായിട്ടറിയാം ഒരുപക്ഷെ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇത്തരത്തിൽ ചില ചർച്ചകൾ നടക്കുകയും അതിൻ്റെ ഫലമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരികയും ഇസ്രായേലുകാരായ കുറേ ബന്ധുക്കളെ വിട്ടേക്കുകയും പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻകാരായ തീവ്രവാദികളെ വിട്ടേക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ വിലവേശൽ നടത്താനാണോ ഹമാസ് ഇത്തരത്തിൽ ഒരുങ്ങുന്നത് എന്നുള്ളത് സംശയമുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഒരു കാര്യം ഉറപ്പുണ്ട് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ് ബാക്കിയുള്ള ബന്ധികളെ തൻ്റെ ചുറ്റിനും നിർത്തിയാണ് യാഹ്യാസിൻവർ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഏതായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖത്തറൊക്കെ തന്നെ ഈ ഒരു സമാധാന ചർച്ചയെ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത് വെടിനിർത്തൽ നിലവിൽ വരികയും ബന്ധികളെ വിട്ടിയേക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാഥമികമായി ഇവരെല്ലാം നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് ഒരു ഗുണഫലം ഉണ്ടാകും എന്നാണ് അവർ കരുതിയിരുന്നത് മാത്രവുമല്ല ഇസ്രയേലിലാണെങ്കിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ പല ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവർ ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നോതന്യാഹു അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ പോലെ അവർ പ്രതിഷേധം ഉയർത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ചർച്ചകൾ വളരെ നിർണായകമാണ് എന്നാൽ ഇസ്രയേലുകാരായ ആളുകളെ തട്ടിക്കൊണ്ടുപോയ ഹമാസിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് അവർ ആരയക്കും എന്നുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരിക്കാം അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും മറ്റൊന്ന് ഇറാൻ ഒരുപക്ഷെ നിർദ്ദേശം നൽകിയിരിക്കാം നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കരുത് എന്നും ഏതായാലും അമാസിൻ്റെ ഈ ഒരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വീണ്ടും അവരെ ഒറ്റപ്പെടുത്തുന്നതിന് മാത്രമേ സഹായിക്കൂ എന്നുള്ളത് ഉറപ്പാണ്